ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിമാനങ്ങളുടെ എയർ സ്റ്റാൻഡിനെ പറ്റിയാണ്. എയർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ വിമാനങ്ങൾ എയറിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ടെക്നോളജിയെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരും പെട്ടെന്ന് നെറ്റ് ചുളിക്കണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള, കൊച്ചുകുട്ടികളും വലിയവരും ഉൾപ്പെടെ പലരും ചോദിച്ചിട്ടുള്ള സംശയത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. ആൾക്കൊരു ഒരു ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എയർ സ്റ്റാൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ടെക്നോളജി, ഇത്രയും വലിയൊരു വിമാനം എങ്ങനെയാണ് എയറിൽ തങ്ങി നിൽക്കുന്നത്, എത്ര സമയം ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും പറയേണ്ട കാര്യം, എയർ സ്റ്റാൻഡ് എന്നൊരു ടെക്നോളജി ഇല്ല എന്നാണ്. വിമാനത്തിന്, അതായത് ഹെലികോപ്റ്ററല്ല, മറ്റ് നമ്മുടെ യാത്രാ വിമാനങ്ങൾക്ക് എയറിൽ തങ്ങി നിൽക്കാനുള്ള ഒരു ടെക്നോളജിയും വശമില്ല, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്ത് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞ എന്ത് ഇതെന്താണ് സംഭവം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതായത് ഈ ഇത് ചോദിക്കുന്നവർക്കെല്ലാം അവർക്ക് ഉദാഹരണ സഹിതമാണ് പറയാനുള്ളത്. ഏതെങ്കിലും എയർപോർട്ടിനടുത്ത്, എൻ്റെ വീടിനടുത്ത് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരം എയർപോർട്ടിന് കുറച്ച് മുന്നേ, അതായത് ലാൻഡിങ് അപ്രോച്ച് പാത്ത്, ലാൻഡിങ് കുറേ മുന്നേ തിരുവല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ആ ഭാഗത്ത് വിമാനങ്ങൾ പൊതുവെ കുറേ നേരം ഇങ്ങനെ എയറിൽ തങ്ങി നിൽക്കുന്ന, ഇങ്ങനെ വീഴാതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് പലരും കണ്ടതായി പറയപ്പെടുന്നു, പ്രേതകഥകളൊക്കെ പോലെ. അപ്പോൾ പലരും അത് കാണുന്നുണ്ട്, വിമാനം അങ്ങനെ തന്നെ നിൽക്കുന്നു, മുന്നോട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതെന്തോ ഒരു എയർ സ്റ്റാൻഡിട്ട് അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലരും തർക്കിച്ചിട്ടുമുണ്ട്, അറിയാത്തവരൊക്കെ ഒരുപാട് പേര് തർക്കിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു, വിമാനത്തിന് അങ്ങനൊരു ടെക്നോളജി ഇല്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന വിമാനങ്ങൾ ഡ്രോണുകളും നമ്മുടെ ഹെലികോപ്റ്ററുകളുമാണ്. ഹെലികോപ്റ്ററുകളെ പറ്റി പൈലറ്റുമാരുടെ ഇടയിൽ ഒരു ടോക്കുണ്ട്, ഹെലികോപ്റ്ററുകൾ കാണാൻ കൊള്ളൂല, മഹാവൃത്തിയുടെ ജന്തുക്കളാണ്, അതുകൊണ്ട് ഭൂമി അവരെ വികർഷിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതെന്തെങ്കിലും ആട്ടെ, അതൊരു തമാശയായിട്ട് നമുക്ക് എടുക്കാം. അടുത്ത് നമ്മുടെ വിമാനങ്ങളുടെ കാര്യം പറയുമ്പോൾ അതൊക്കെ വളരെ ഹെവിയാണ്, വളരെയധികം ഭാരമുള്ള സാധനങ്ങളാണ്. അതിന് മുന്നോട്ട് പോകാൻ മാത്രമേ അറിയൂ, അതിന് നിൽക്കാനോ പുറകോട്ട് പോകാനോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് തിരിയാനോ ഒന്നും വിമാനങ്ങൾക്ക് കഴിവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്? വിമാനത്തിന് എയറിൽ വെറുതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, അത് അതിവേഗം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഇത് ഈ രണ്ട് ഓപ്ഷനും അല്ലാതെ വേറൊരു ഓപ്ഷൻ വിമാനങ്ങൾക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിവേഗം മുന്നോട്ട് വരേണ്ട ആവശ്യം ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇല്ല. കാരണം എത്രയും സ്പീഡ് കുറച്ച് വന്ന് തറയിൽ തൊടാൻ പോവുകയാണ് അപ്പോഴേക്കും വളരെയധികം സ്പീഡ് കുറച്ച് വന്ന് തറയിൽ തൊടുക എന്നുള്ളതാണ് അടുത്ത് സംഭവിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം വേറൊരു സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അതായത് വിമാനം നല്ല ഹൈറ്റിലായിരിക്കും വരുന്നത്, 35,000-40,000 അടി ഹൈറ്റിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 25,000 അടി ഹൈറ്റിലായിരിക്കും വരുന്നത്. വന്നിട്ട് അത് ഒരു പ്രോഗ്രസീവായിട്ട് വളരെ ഇങ്ങനെ താഴ്ന്ന ദൂരേന്നെ ഇങ്ങനെ താണ് ഇങ്ങനെ തറയിൽ തൊടുന്നതിന് പകരം വേറൊരു കാര്യം ചെയ്യാറുണ്ട്. അവർ ഇന്ന് അടുത്തെത്തിയിട്ട് റൺവേക്ക് കുറേ ഇപ്പുറം വരെ എത്തിയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഹൈറ്റ് കുറയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. മുന്നോട്ടുള്ള മോഷൻ വളരെ കുറവായിരിക്കും, പക്ഷേ അതിന് പകരം വിമാനം താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് മോളുള്ള സാധനം നമ്മൾ താഴോട്ട് വന്നുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വലിപ്പം കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും താഴെ നിൽക്കുമ്പോൾ. ഇതാണ് ഈ വിമാനങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കുറവായതുകൊണ്ടും നമ്മൾ വിമാനത്തിൻ്റെ സൈഡിൽ നിന്നല്ല നോക്കുന്നത് എന്നുള്ളത് കൊണ്ടും നമുക്ക് ഈ വലുതായി വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് അവിടെ തന്നെ നിൽക്കുകയാണ് സാധനം, അടുത്ത് ഇവിടെ നിന്ന് മെസ്സേജ് കിട്ടിയതിന് ശേഷം ഇത് താഴോട്ട് വരും, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങും എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല, അത് മുന്നോട്ടുള്ള മോഷൻ കുറവായിരിക്കും, ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. അതിന് പകരം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് താഴോട്ട് വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്ത് നല്ല ഈ പറഞ്ഞ ഗ്ലൈഡ് പാത്തിന്, അതായത് ഈ ഇറങ്ങേണ്ട ആ ഒരു പാത്തുണ്ട്, ആ ഒരു 3 ഡിഗ്രി സ്ലോപ്പുണ്ട്, അതിന് കണക്കാക്കി അതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതാണ് എയർ സ്റ്റാൻഡ് എന്ന ടെക്നോളജിക്ക് പിന്നിലുള്ള യഥാർത്ഥ സത്യം. ഇനിയെങ്കിലും ആരും ഈ എയർ സ്റ്റാൻഡ് എന്നൊരു സംഭവത്തെ പറ്റി ചോദിക്കാതിരിക്കുക. ഓക്കെ, ബൈ, താങ്ക്സ്.